നമസ്കാരം, ഞാൻ ശിവാനി. കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ISL ബ്ലാസ്റ്റേഴ്സിന് ജയത്തോടെ തുടക്കം. ISLന് കിക്ക് ഓഫ് ആയതോടെ കാൽപന്താവേശത്തിൽ ആരാധകർ. മികച്ച ഹോക്കി ഗോൾ കീപ്പർക്കുള്ള FIH പുരസ്കാരം PR ശ്രീജേഷിനും സവിത പുനീക്കും. ചാമ്പ്യൻസ് ലീഗ് റയലിനും സിറ്റിക്കും ചെൽസിക്കും ജയം, PSG ക്ക് സമനില. വാർത്തകൾ വിശദമായി. ISL 9 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയത്തോടെ തുടക്കം. കല്ലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ തകർത്തു. ഇന്ത്യൻ സൂപ്പർ ലീഗ് 9 സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്തെറിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇരട്ട ഗോളുമായി തിളങ്ങിയ ഇവാൻ കല്യൂഷിനാണ് ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ വിജയം സമ്മാനിച്ചത്. ആൻഡ്രിയാൻ ലൂണ 1 ഗോളും നേടി. ഗോൾ രഹിതമായി അവസാനിച്ച ആദ്യ പകുതിക്ക് പിന്നാലെ രണ്ടാം പകുതിയിലാണ് മത്സരത്തിന്റെ 4 ഗോളുകളും പിറന്നത്. ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച മത്സരത്തിൽ 72-ാം മിനിറ്റിൽ ആൻഡ്രിയാൻ ലൂണയാണ് ആദ്യ ഗോൾ സ്വന്തമാക്കിയത്. പിന്നാലെ 82-ാം മിനിറ്റിൽ ഇവാൻ കല്യൂഷിനി ബ്ലാസ്റ്റേഴ്സിനായി രണ്ടാം ഗോൾ നേടി. ഈസ്റ്റ് ബംഗാൾ 88-ാം മിനിറ്റിൽ അലക്സ് ലിമയിലൂടെ ആദ്യ ഗോൾ നേടി. എന്നാൽ ബംഗാളിന്റെ ആഘോഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 89-ാം മിനിറ്റിൽ തകർപ്പനൊരു ഗോളുമായി ഇവാൻ കല്യൂഷിനി ഈസ്റ്റ് ബംഗാളിനെ നെട്ടിച്ചു. തുടർന്ന് പ്രതിരോധത്തിലൂന്നി ഗോൾ വഴങ്ങാതെ മുന്നോട്ടു പോയ ബ്ലാസ്റ്റേഴ്സ് അനായാസം ജയം പിടിച്ചെടുക്കുകയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 9-ാം പതിപ്പിന് തുടക്കമായി. കോവിഡ് കാലത്തെ കാണികളില്ലാത്ത കളിക്ക് ശേഷം ആരാധകരുടെ ആർപ്പുവിളികളുടെ നടുവിലാണ് കളിപൂരം എന്നതാണ് ഇത്തവണത്തെ സവിശേഷത. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ പുതിയ സീസണിന് ആരംഭമായി. 9-ാം പതിപ്പിൽ നിലവിലെ റണ്ണേഴ്സ് അപ്പായ കേരള ബ്ലാസ്റ്റേഴ്സ് കിരീടമോഹവുമായി പന്ത് തട്ടി തുടങ്ങിയപ്പോൾ ISLിലെ പുതിയ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള 9-ാമത് സീസണാണ് തുടക്കമായത്. കോവിഡ് കാരണം ആരാധകർ ഒഴിഞ്ഞ ഗാലറികൾക്ക് ശേഷം ആരാധകരാൽ തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയങ്ങളിൽ ആർപ്പുവിളികളുടെ നടുവിലാണ് കളികൾ നടക്കുക. ഫോർമാറ്റിൽ ചെറിയ മാറ്റങ്ങൾ ഇത്തവണ ISLിലുണ്ട്. ലീഗ് റൗണ്ട് കഴിയുമ്പോൾ 3-ലെത്തുന്ന 2 ടീമുകൾ സെമിയിലേക്ക് കടക്കും. 3 മുതൽ 6 വരെ സ്ഥാനത്തെത്തുന്ന ടീമുകളിൽ നിന്ന് ഒറ്റപ്പാത പ്ലേ ഓഫിലൂടെ 2 ടീമുകൾ കൂടി അവസാന 4-ൽ ഇടം പിടിക്കും. കഴിഞ്ഞ തവണ അംഗം വെട്ടിയ 11 ടീമുകൾ തന്നെയാണ് ഈ സീസണിലും കളത്തിൽ. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ വാർഷിക പുരസ്കാര പ്രഖ്യാപനത്തിൽ ഇക്കൊല്ലവും ഇന്ത്യ തിളങ്ങുന്നു. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം പുരുഷ വിഭാഗത്തിൽ PR ശ്രീജേഷും വനിതാ വിഭാഗത്തിൽ സവിത പുനിയും സ്വന്തമാക്കി. ഇന്ത്യയുടെ മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷിനും വനിതാ ടീം ഗോൾ കീപ്പർ സവിത പുനിയ്ക്കും അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ ഗോൾ കീപ്പർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചു. തുടർച്ചയായ 2-ാം തവണയാണ് ഇരുവർക്കും ഈ ബഹുമതി ലഭിക്കുന്നത്. FIH പ്രോ ലീഗിൽ 3-ാം സ്ഥാനക്കാരായിരുന്ന ഇന്ത്യക്ക് വേണ്ടി ലീഗിൽ 16 മത്സരങ്ങൾ കളിച്ച ശ്രീജേഷ് കോമൺവെൽത്ത് ഗെയിംസിൽ ടീമിന് വെള്ളി മെഡൽ നേടിക്കൊടുക്കുന്നതിനും നിർണായക പങ്കുവഹിച്ചിരുന്നു. 39.9 പോയിന്റാണ് ശ്രീജേഷിന് കിട്ടിയത്. ഹോക്കി വിദഗ്ധരും ടീമുകളും ആരാധകരും മാധ്യമപ്രവർത്തകരുമാണ് ഓൺലൈൻ വോട്ടിംഗിലൂടെ വിജയികളെ കണ്ടെത്തിയത്. 250 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ശ്രീജേഷ് ഈ നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ഗോളിയാണ്. 32-കാരിയായ സവിത 37.6 പോയിന്റ് നേടിയാണ് മികച്ച ഗോൾ കീപ്പർ പട്ടം നിലനിർത്തുന്നത്. ഹരിയാനക്കാരിയായ സവിത ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ കൂടിയാണ്. ഇന്ത്യൻ താരം മുംതാസ് ഖാൻ റൈസിംഗ് സ്റ്റാറായി. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കരുത്തരായ റിയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി ടീമുകൾ ജയം സ്വന്തമാക്കിയപ്പോൾ PSG സമനില വഴങ്ങി. റയലും സിറ്റിയും തുടർച്ചയായ 3-ാം ജയമാണ് നേടിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 3-ാം ജയവുമായി ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സിറ്റിയും സ്പെയിനിലെ റയൽ മാഡ്രിഡും കുതിപ്പ് തുടരുന്നു. ഇറ്റാലിയൻ ക്ലബ് യുവന്റസ്, ഇംഗ്ലീഷ് ക്ലബ് ചെൽസി, ജർമ്മൻ ക്ലബ് ഡോർമുണ്ട് എന്നിവരും വൻജയം നേടി. കോപ്പൻഹെഗനെ 5-0 തോൽപ്പിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി കുതിപ്പ് തുടരുന്നത്. റയൽ മാഡ്രിഡ് 2-1 ഗോളിന് ഷാക്തർ ഡോണക്സിനെ തോൽപ്പിച്ചു. അതേസമയം PSG ബെൻഫിക്കിനോട് 1-1 സമനിലയിൽ കുരുങ്ങി. കായിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു.